ജപ്തി ഇത് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തർ പറയണ കേട്ടിട്ടേ ഉള്ളൂ. ബന്ധത്തിൽപ്പെട്ട ഒരു കൂട്ടർക്ക് തന്നെ ആ ഗതി വന്നു ഓർക്കുമ്പോ. അപ്പുവേട്ടന്റെ ദുശീലം കൊണ്ട് തന്നെ പറ്റിയതല്ലേ? ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാസേട്ടാ, ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? മനുഷ്യരായാല് ഡാൻസ് പഠിച്ചിട്ട് പേരെടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് പറഞ്ഞതല്ല. പുരാണം പറഞ്ഞിരുന്നിട്ട് ഉറക്കം വരണം. വിരിച്ചിട്ടുണ്ട്, വാസേട്ടൻ കിടന്നോളൂ. നിങ്ങളുടെ അച്ഛൻ ഏത് പാതിരായിക്കാ വരിക? വിവരമൊന്നും അറിയാണ്ട് എവിടെയെങ്കിലും കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കണുണ്ടാവും. ആ ചായപ്പിൽ പായും തലോണയും കാണും, അവിടെ കിടന്നോളൂ രണ്ടുപേരും. ഇറങ്ങിപ്പോയാലോ ഭാനുജി, ഈ കുത്തിയുള്ള വർത്താനം സഹിക്കുന്നില്ല. സഹിച്ചേ പറ്റുമോളെ, നമ്മൾ രണ്ട് പെൺകുട്ടികളായി പോയില്ലേ? കണ്ണൂടിയന്മാരുടെ നടുവില് സുബോധമില്ലാതെ ഒരു കോമാളിയെ എന്റെ അച്ഛനെ കണ്ടപ്പോ തൊലി ഉരിഞ്ഞുപോയി. നാണക്കേടുണ്ട്. എന്താ എന്റെ അച്ഛൻ ഇങ്ങനായി പോയത്? വേണ്ട, കരുനാളികളെ ഉണർത്തണ്ട. എന്തോ ഔദാര്യത്തിന്റെ പേരില് ചാരക്കുണ്ടിലെ നായ്ക്കളെ പോലെ കളിയാണ് ഇവിടെ. രാത്രി ഇങ്ങനെ ഇറക്കി വിട്ട പോകാൻ ഇടമില്ല, ഓർത്തോളൂ. ആ നാണിയമ്മന്ന് വരുന്ന ആരും സംശയ. അത് കഴുകി കഴിഞ്ഞ നീ ഇതൊന്നും നനച്ചിട്ടേക്ക് ശാരദേ. ആ വേണ്ട ഭാനുവേച്ചേ, അവിടെ ഇട്ടേക്കോ, ഞാൻ നനച്ചോളാം. പോരില്ല മോളെ. ഇപ്പളാ അവിടെ വിവരം അറിഞ്ഞത്. അപ്പൊ തന്നെ നീലൻ അയക്കായിരുന്നു. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. മാഷയും മക്കളെയും കഴിയുമെങ്കിൽ ഈ വണ്ടി തന്നെ വിളിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ട, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ല എന്ന് വെച്ചാ നിങ്ങൾ എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ. നിർബന്ധിക്കാൻ വയ്യ, അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ. അങ്ങനെ വിളിക്കാലോ. തെമ്മാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട്. എന്നാലും നീല ഹൃദയമുള്ളവനാ. ആരെക്കാളും കൂടുതൽ ആ ഉള്ളു കണ്ട ഒരാളായതുകൊണ്ട് പറയാ, അയാൾക്ക് മനസ്താപണ്ടേ, പുറത്തു കാട്ടാൻ അറിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങാ മാഷേ, മറിച്ച് തോന്നുന്നൊരു സമയം മടിക്കണ്ട, പടിപ്പര തുറന്ന് തന്നെ കിടക്കും. വന്നുവല്ലേ ഊരി തണ്ടി. ഇടോ പെരിങ്ങോടോ, താൻ എവിടെ ആയിരുന്നടോ? വടക്കോട്ടൊരു യാത്ര, വഴിക്കൊരു സായിപ്പിനെ കൂടെ കിട്ടി. മൂപ്പർക്ക് ഇടയ്ക്ക് പഠിക്കണത്രേ, ജർമ്മനിലേക്ക് കൂടെ കൊണ്ടുപോവാ എന്ന് വരെയായി. അത് നമുക്ക് പറ്റില്ലല്ലോ. സായിപ്പിനോട് സലാം പറഞ്ഞു, ചിലരെ തന്നോട്ടോ എടുക്കാൻ. അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത്. രണ്ടു ദിവസം ഗുരുവായൂർ കിടന്നു. പിന്നെ സായിപ്പ് വന്നത് തീർന്നാണ് അല്ലേ? അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ. ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ, അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ? അസുഖമൊന്നുമില്ല, ഒന്ന് പോണം. വാര്യരോട് പറഞ്ഞ് ഞാനൊരു മണി ഓർഡർ അയച്ചിരുന്നു, കിട്ടിയിട്ടുണ്ടാവും. സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണേ. നന്ദിയുള്ള കൂട്ടത്തിലാ ചെല്ലേ. കഥകളൊക്കെ വയറ്റി വല്ലതും ചെന്നിട്ട് ആദ്യം വിസ്തരിച്ചൊരു കുളി, പിന്നെ നന്നായിട്ടൊരു ഊണ്. ഇരിപ്പില്ലേ, കാണാതിരിക്കില്ല. ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ? എവിടെ, എന്നെ കാണുമ്പോ മേടിച്ച് രണ്ട് തട്ട്, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. തുടക്കിട്ട് വെക്ക, ഒന്നും മുഴുപ്പിക്കില്ല, അതല്ലേ പ്രകൃതം. താൻ ഈ ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്ന ഞാൻ പ്രാക്ടീസ് തുടങ്ങാം. എന്താ ആഗ്രഹം? അല്ല, തന്റെ കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസരാ. പക്ഷേ മനസ്സ് അമയിക്കണ്ടേ, ഈ അലച്ചില് അത് നിർത്താൻ വയ്യടോ. ഒരു കണക്കിന് താൻ ഭാഗ്യവാന്. തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരിടക്കയും അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക്, കൂടില്ല കൂട്ടില്ല പരമസുഖം. താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണം.
മേളത്തിരി ദൂരേന്ന് കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം. അപ്പോ ജീവനോട് ഉണ്ടല്ലേ. അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര. എന്തായി വരേ? ഇല്ല, വരില്ല എന്ന് ഭാനുമതിയാ പറഞ്ഞ്. ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ. എന്താ ചെയ്യ, നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ, ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട. പ്രയാസോ? ആർക്ക്? എന്തിനെ? എന്റെ ആരാണ് അവര് പ്രയാസപ്പെടാൻ? സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം മൂന്നാവുന്നു. നീലാണ്ട നിലകയോ? നീലാണ്ടം കുലുങ്ങണെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും കേട്ടോ. കോന്തം മാറി. മതി മതി, ഇനി അതിമ പിടിച്ച് തൂങ്ങണ്ട. ആദ്യ ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ. ഇത് മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. ലീല എവിടെ? ഉറങ്ങ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വയ്ക്ക്. നിനക്ക് ഇത്ര ധൈര്യല്ലേടി? ഇതിൽ അത്രയും ധൈര്യം എന്തേലും ഉണ്ട്? പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കൂ. നീ പ്രസംഗിക്കൊന്നും വേണ്ട, ദേഹത്ത് ഒന്ന് മുട്ടി ഉരുമി കൊഞ്ചിപ്പുഴയും വന്നാലേ. ഞാനൊരു പുരുഷനാ. പുരുഷനോ? തനിക്ക് ആ വാക്ക് പറയാൻ അർഹത ഉണ്ടോടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. ആറുമണിച്ചോളം കയറ്റി കിടത്തിട്ട് ഒടുക്ക എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലേണ്ടാവും. ആട്ടക്കാരിയല്ലേ, പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും. മതി, ഇനിയത്തെ കുട്ടികളെ ദുഷിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞില്ല ഞാൻ. ഭാനു, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങ. എനിക്ക് കഴിയില്ല ഭാനു. വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം. പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാ മോളെ, അച്ഛനാ പറയുന്നത് കൂടെ വരാൻ. ആഹാ, വരിക വരിക. ദാ ഇതിലെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരേ കുട്ടികളെ, എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സാമ്പാരോ? ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ, പിന്നെ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ.